ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ മോഡൽ ടോപ്പ് ആണ്. ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു മോഡൽ ടോപ്പ്. ഇതിന്റെ അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. ലെങ്ത് 29 ഇഞ്ചും ചെസ്റ്റ് 40 ഇഞ്ചുമാണ്. ഷോൾഡർ എനിക്ക് കിട്ടേണ്ടത് 21 ഇഞ്ചാണ്. അങ്ങനെ കണക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. ഡ്രോയിങ് പേപ്പർ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് തൽക്കാലം ന്യൂസ് പേപ്പറിൽ വെട്ടി കാണിച്ചു തരുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ ആണ്, കടകളൊന്നും തുറന്നിട്ടില്ല. നിങ്ങൾ എല്ലാവരും വീടുകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ലെങ്ത് ഈ പേപ്പറിൽ കിട്ടുന്നത് 27.5 കിട്ടുന്നുള്ളൂ. ശരിക്കും ലെങ്ത് 29 കിട്ടണം. അത് തുണിയിൽ വെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ 27.5, ഇവിടെ ഫുള്ള് 21 തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈ പേപ്പറിന്റെ ഫുള്ള് കണ്ടല്ല, കണ്ടാല 21 തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇനി കാണിച്ചത് ഇവിടെ നിന്ന് കഴുത്തിന്റെ അകലം 2.5 മതി. മുകളിൽ നിന്ന് താഴത്തേക്ക് ഞാൻ എടുക്കുന്നത് ബാക്കും ഫ്രണ്ടും 3 മതി, അല്ലെങ്കിൽ 3.25, അത്രയും ആവശ്യകതയേ ഉള്ളൂ. ഇതിങ്ങനെ ഷേപ്പിൽ പെട്ടുന്നു. അത് കഴിഞ്ഞ് ഈ പേപ്പറിൻ്റെ അളവ് പ്രകാരമാണെങ്കിൽ ഇവിടെ 20, ഇപ്പം മുകളിൽ 27.5 ആണെങ്കിൽ ഇങ്ങനെ വളച്ച് 27.5 ഇത്രയും വരെയാണ് കറക്റ്റ് വരുന്നത്. അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പാണ് ഈ ടോപ്പിന് വരുന്നത്. ഇവിടെ നിന്ന് താഴത്തേക്ക് എനിക്ക് ലെങ്ത് ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചാണ്. അവിടെ നിന്ന് താഴത്തേക്ക് 4 ഇഞ്ചാണ് ആവശ്യമുള്ളത്. അപ്പം ഏകദേശം ഇവിടെ നിന്നാണ് ഈ ഷേപ്പ് ഇങ്ങനെ താഴത്തേക്ക് ഈ ഷേപ്പിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ആവശ്യം മുകളിൽ നിന്ന് ഷോൾഡർ നമുക്ക് വേണ്ടത് 7 ആണ്. ഇതിൻ്റെ ചെസ്റ്റ് അളവ് 40 ആയതുകൊണ്ട് 40 ന്റെ 4 ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ് കിട്ടുന്നത്. ആ 10 ആണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ മുകളിൽ നിന്ന് താഴത്തേക്ക് ആം ഹോൾ ഡെപ്ത് ഞാൻ എടുക്കുന്നത് 8 ഇഞ്ചാണ്. ഈ 10 ന്റെ ഇവിടെ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നു. അടയാളപ്പെടുത്തിന് ശേഷം ഇങ്ങനെയും ഇങ്ങനൊരു കോൺ ആകൃതിയിൽ വരച്ചെടുക്കുന്നു. ഒന്നുകൂടി കാണിച്ചു തരാം. ഫുൾ ലെങ്ത് എടുക്കുന്നു. നെക്കിൻ്റെ അകലം 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലെങ്ത് ബാക്കും ഫ്രണ്ടും 3 ഇഞ്ചാണ്. ഷോൾഡർ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. ബാക്കിയുള്ള ഭാഗം നമ്മുടെ സ്ലീവിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇത്രയും ഭാഗം 21 ഇഞ്ച് വേണമെന്ന് പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 ഇഞ്ചാണ് ആവശ്യം. അവിടെ നിന്ന് കീഴ്പോട്ട് 4 ഇഞ്ചാണ് ആവശ്യം. ജസ്റ്റ് അളവ് 40 ആയതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പം ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ള അകലം 10 എടുക്കുന്നു. മുകളിൽ നിന്ന് ആം ഹോൾ ഡെപ്ത് എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. ഇവിടെ നിന്നും ഇവിടെ വരെ കിട്ടിയിരിക്കുന്ന ലെങ്ത് എത്രയാണോ ആ ലെങ്തിനനുസരിച്ചാണ് നമ്മൾ ടേപ്പ് പിടിച്ച് ഈ ഷേപ്പ് എടുത്തിരിക്കുന്നത്. ഈ വെട്ടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇനി
ഇത്രയും ലൂസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച് എടുക്കണമെന്നില്ല അതിൽ കുറവ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇതാണ് ടോപ്പിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ തുണിയിൽ വെട്ടി കാണിച്ചു തരാം നാലായിട്ട് മടക്കിയിട്ടേക്കുന്ന തുണിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗമാണ് ഫോൾഡ് ആയിട്ട് ഇരിക്കുന്ന ഭാഗമാണ് നാല് ഭാഗവും ഒന്നിച്ച് ഞാൻ ഇവിടെ ഇട്ടേക്കുകയാണ് ഷിഫോൺ മോഡലുള്ള തുണികളാണ് എടുക്കേണ്ടത് കോട്ടൺ തുണികൾ ഒരിക്കലും ഇതിനുവേണ്ടി ഉപയോഗിക്കരുത് ടോപ്പ് തേച്ചു കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കോട്ടൺ തുണി തേച്ചു കഴിഞ്ഞാൽ ഇതാണ് തുണിയിൽ മടക്കിയിട്ടിരിക്കുന്ന കാണിച്ചേക്കുന്നത് നാലായിട്ടാണ് ഞാൻ ഈ തുണി മടക്കിയ
ഈ പേപ്പർ പാറ്റേൺ വെച്ച് വെട്ടിയെടുക്കുക. ഞാൻ ഇവിടെ പേപ്പറിൽ കിട്ടിയിരിക്കുന്നത് 27.5 ഉള്ളൂ, പക്ഷേ എനിക്കിവിടെ കിട്ടേണ്ടത് 29.5. അത് മാത്രമേ അതിനനുസരിച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. തയ്യൽ തുമ്പ് ഒരു അര ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇറക്കിയിട്ടിട്ടാണ് ഞാനിവിടെ വെട്ടി കാണിച്ചു തരുന്നത്. സാരിയുടെ തുണിയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു സാരി ഞാൻ വെട്ടി കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങളുടെ അളവിൽ തയ്ക്കാൻ ശ്രമിക്കുക. ഈ ഭാഗം നമ്മൾ വെട്ടിക്കളയുന്നു. ഞാൻ പറഞ്ഞല്ലോ കൈക്ക് നിങ്ങൾക്ക് ഇത്രയും ലൂസ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര എടുക്കണമെന്നില്ല. ടോപ്പ് കൊട്ടാനുള്ള സമയം ഷോൾഡർ കൂട്ടുന്ന ആദ്യം
നക്ഷത്രത്തിന്റെ ഇവിടെ വരുമ്പോൾ നമ്മൾ സൂചി അവിടെ കുത്തി നിർത്തിയിച്ചാണ് നമ്മൾ തയ്ച്ചത്. അവിടെ ഒരു നോച്ചിട്ട് വെക്കുക, ഇല്ലെങ്കിൽ അവിടെ ചുളുക്ക് വരും. അതുകൊണ്ടാണ് അതിന് നോച്ചിടുന്ന കാര്യം പറയുന്നത്. ഈ സൈഡിലും കുറച്ചൊരു നോച്ചിടുക, ഇതുപോലെ തന്നെ അപ്പുറത്തെ വശവും തയ്ച്ചെടുക്കുക. ശേഷം നമ്മൾ അടിഭാഗം ചെറുതായി മടക്കി തയ്ക്കും. സിക്സാഗ് ചെയ്യുന്ന മെഷീനിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിട്ട് ഇരിക്കും. അതില്ലാത്തവർ ചെറുതായി മടക്കി തയ്ക്കുക. അമ്പർള കട്ടിങ് പോലെ ആയതുകൊണ്ട് മടക്കി തയ്ക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും, എന്നാലും പയ്യെ ചെയ്താൽ മതി.
കട്ടായി ചെയ്ഞ്ഞ ടോപ്പ് നിങ്ങൾ ഇത് കണ്ടല്ലോ ഇത് അധികം വെട്ടാനില്ല അളവുകൾ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് തയ്ച്ചെടുക്കാനും പെട്ടെന്ന് വെട്ടാനും സാധിക്കുന്ന ഒരു ടോപ്പ് ആണ് ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ചുരുങ്ങി 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 അടിയിലേക്ക് കിടക്കും നല്ല ഭംഗിയായിട്ട് കിടക്കും അതുകൊണ്ടാണ് ഷിഫോൺ തുണിയിൽ തയ്ക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെയും ബൈ ബൈ.